السلام عليكم ورحمة الله سنهم الله سهودرنا غلا برضه دم بران أبند على بيتة أنغره غلا نلقيها برشد دمايا ما سنغلود نداوا يا رمضان يبدأ نملود يبدأ بريان بوجيا صباح في كمايو رمضان يبدأ بريان ندود كودي വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇസ്ലാമികമായി വിശ്വാസികൾക്ക് അനുവദിച്ചിട്ടുള്ള രണ്ട് ആഘോഷങ്ങളിൽ ഒരു ആഘോഷമാണ് ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ശവ്വാലിൻ്റെ മാസപ്പിറവി ദൃശ്യമാകുന്നത് മുതൽ വിശ്വാസികൾ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഈദുൽ ഫിത്തർ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്നു എന്നത്. ഇവിടെ ഇതര സമൂഹങ്ങളിൽ കാണുന്നത് പോലെ ആനയും അമ്പാരിയും വെടിമരുന്നും ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് പടച്ചതമ്പുരാൻ്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന മഹത്വത്തിൻ്റെ കീർത്തനത്തിൻ്റെ വചനങ്ങളാണ്. അതോടുകൂടി വിശ്വാസികൾ ഈ ഒരു സുദിനത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വിശ്വാസികൾക്ക് നോമ്പുകാരന് അവൻ്റെ നോമ്പുകളിൽ സംഭവിച്ചു പോയിട്ടുള്ള അപാകതകളിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി ശുദ്ധീകരണമായിക്കൊണ്ട് അഗതികൾക്ക് പാവങ്ങൾക്ക് ഭക്ഷണമായിക്കൊണ്ട് സകാത്തുൽ ഫിത്തർ നിർബന്ധമാക്കിയെന്ന് ഇമാം ഇബ്നു മാജയും ഇമാം അബൂദാവൂദും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആശയത്തിൻ്റെ സാരാംശം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിൽ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് അറിവില്ലാതെ വന്നുപോയിട്ടുള്ള വീഴ്ചകളുണ്ടാകാം. അവൻ്റെ ആരാധനകളിലും അവൻ്റെ നടപടിക്രമങ്ങളിലും സംഭവിച്ചിട്ടുള്ള അത്തരം വീഴ്ചകൾക്ക് പരിഹാരമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്തർ നൽകുവാൻ വേണ്ടി നിശ്ചയിച്ചു, വിശ്വാസികളോട് അനുശാസിക്കുന്നു. പണ്ഡിതന്മാർ പറയുന്നത് സകാത്തുൽ ഫിത്തർ വാജിബായ നിർബന്ധമായ ഒരു ബാധ്യതയാണ്. എന്തിനു വേണ്ടിയാണത്? അതാണ് അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. തുഅമതല്ലിൽ മസാകീൻ, മിസ്കീൻ അഗതികളായ ആളുകൾക്ക് ഉപജീവനത്തിനുള്ള മാർഗം. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അല്പം സനദ് ദുർബലമായ ആ ഹദീസിൻ്റെ ആശയം വചനം ഇപ്രകാരമാണ്. ഉനൂഹും അനി ത്വവാഫി ഫി ഹാദൽ യൗം. മറ്റൊരു റിപ്പോർട്ടിൽ ഉനൂഹും അനി സുആലി ഹാദൽ യൗം. ഈ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഉമ്മറപ്പടികൾ കടന്നു വന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നതിൽ നിന്ന് അഗതികളായ ആളുകൾക്ക് ധന്യത നൽകാൻ വേണ്ടി ഫിത്ര സക്കാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കി എന്നാണ് ഈ വചനത്തിൻ്റെ സാരം. നാം മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രം പ്രാധാന്യത്തോടുകൂടി നിർബന്ധമാക്കിയ ഫിത്ര സക്കാത്ത് വിശ്വാസികളായ ആളുകൾ ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിൽ തൻ്റെ അയൽവാസിയായ നാട്ടുകാരനായ സഹചരനായ സഹോദരനായ പാവങ്ങളെ കൂടി കണ്ടുകൊണ്ട് അവരുടെ വേദനകളും പ്രയാസങ്ങളും പങ്കുചേർന്നുകൊണ്ടുള്ള ആരാധനകളാണ് ഇസ്ലാം വിശ്വാസിക്ക് നിർദ്ദേശിക്കുന്നത്. ആഘോഷങ്ങളും അങ്ങനെ തന്നെ ബലിപെരുന്നാളിൽ ബലികർമ്മം നിർവഹിച്ചുകൊണ്ട് പാവപ്പെട്ടവന് ബലിമാംസം വിതരണം ചെയ്തുകൊണ്ട് വിശ്വാസി ആഘോഷിക്കുമ്പോൾ ഈദുൽ ഫിത്തറിൽ വിശ്വാസി ആഘോഷിക്കുന്നത് പാവങ്ങൾക്ക് ഉപജീവനത്തിനായി ഭക്ഷണത്തിൻ്റെ ധാന്യങ്ങൾ ഭക്ഷണ വിഭവങ്ങൾ സക്കാത്ത് നൽകിക്കൊണ്ടാണ്. എന്താണ് സക്കാത്ത് നൽകേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അത് ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യ വിഭവം എന്താണോ അതാണ് നൽകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബിമാർ കാരക്ക നൽകിയിരുന്നു, ഗോതമ്പ് നൽകിയിരുന്നു, ബാർലി നൽകിയിരുന്നു, യവം നൽകിയിരുന്നു, അതുപോലെ തന്നെ പാൽക്കെട്ടി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇന്ന് വിശേഷിച്ച് ആ കേരളത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണമായ അരി അതാണ് ഫിത്ർ സക്കാത്തായി നൽകാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്നത്. എത്ര നൽകണം?
റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഅൻ ഓരോ സാഅയിരുന്നു നൽകിയിരുന്നത്. എത്രയാണ് സാഅിന്റെ അളവെന്ന് ചോദിക്കുമ്പോൾ സഹാബികൾ അത് വിശദീകരിച്ചു, അത് നാല് മുദ്ദാണ്. ഒരു മനുഷ്യൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുക്കാൻ കഴിയുന്ന അത്ര അളവിനാണ് ഒരു മുദ്ദ് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ, ഫിഖ്ഹിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമ്മുടെ നാട്ടിലെ ഗ്രാമിൻ്റെ അളവിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ 2 കിലോഗ്രാമും അല്പം കൂടുതലും, അത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും 2 കിലോഗ്രാം 50 ഗ്രാം മുതൽ 2 കിലോഗ്രാം ഒരു 400-500 ഗ്രാം വരെയുള്ള ആ പരിധിയിൽ അത് നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. അത്രയും ധാന്യം, ആ അത്രയും ധാന്യം ഒരാൾക്ക്, മുസ്ലിമായ ചെറിയവരോ വലിയവരോ ആകട്ടെ, അതേപോലെ തന്നെ ആണോ പെണ്ണോ ആവട്ടെ, സ്വതന്ത്രനാവട്ടെ അടിമയാവട്ടെ, എല്ലാവർക്കും നിർബന്ധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ ദിവസത്തെ ഒരു ദിവസം പെരുന്നാളിന് തനിക്കും തൻ്റെ കീഴിലുള്ളവർ, താൻ ചിലവിന് കൊടുക്കാൻ ബാധിതപ്പെട്ടവർക്കും ഉപജീവനത്തിനുള്ള ഭക്ഷണത്തിനുള്ള വക കഴിഞ്ഞുകൊണ്ട് വല്ലതും മിച്ചമുള്ളവരെല്ലാവരും ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ് എന്ന് പണ്ഡിതന്മാർ വിവക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിവിൽപ്പെട്ടതല്ലാതെ ഒരാളോടും പടച്ചതമ്പുരാൻ നിർബന്ധിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയിലെ വാക്യം തെളിവ് പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഒരു മനുഷ്യന് അന്നത്തെ ഉപജീവനം കഴിച്ചുകൊണ്ട് എന്ത് മിച്ചമുണ്ടോ അത് ഫിത്ർ സക്കാത്ത് നൽകാൻ മാത്രം ഒരു സാ ഇല്ലെങ്കിലും ഉള്ളത് നൽകിയാൽ അവൻ്റെ ബാധ്യത വീടുമെന്ന്, അത്രത്തോളം തൻ്റെ അതിൻ്റെ ബാധ്യത നിർവഹിക്കൽ അനിവാര്യമാണ് എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം വെച്ചുകൊണ്ട്, തെളിവ് പിടിച്ചുകൊണ്ട് നമ്മോട് അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. പലപ്പോഴും ഫിത്ർ സക്കാത്ത് നൽകുന്ന ആളുകൾ തന്നെ പരസ്പരം അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റക്കച്ചവടമായി പങ്കുവെക്കപ്പെടുകയും, അല്ലെങ്കിൽ പരസ്പരം കുടുംബക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിക്കൊണ്ട് ബാധ്യത വീഴ്ത്തി എന്ന് വരുത്തി തീർക്കുകയുമാണ്. ആർക്കാണ് നൽകേണ്ടത് എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്, ഫിത്ർ സക്കാത്തിൻ്റെ അവകാശികൾ, സക്കാത്തിൻ്റെ അവകാശികളായി വിശുദ്ധ ഖുർആൻ എണ്ണിപ്പറഞ്ഞ 8 വിഭാഗം ആളുകൾ, അതിൽ പ്രധാനമായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം മുൻപുകവലക്കെടുത്തുകൊണ്ട് മിസ്കീൻ അഗതികളെയും ഫക്കീർ ദരിദ്രന്മാരെയും പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് നൽകപ്പെടുന്നവരായാലും അവർ സക്കാത്തിന് അർഹതപ്പെട്ട ആളുകളായിരിക്കണം. അതുകൊണ്ട് തന്നെ സക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾക്ക് സക്കാത്ത് സ്വീകരിക്കാനും അർഹതയുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നാലും അത് പാവപ്പെട്ടവരും അഗതികളുമായ ആളുകൾക്ക്, അല്ലെങ്കിൽ സക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട ആളുകൾക്ക് എത്തിക്കപ്പെടുക, അവർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം. അതോടൊപ്പം ഈ വിഷയത്തിലുണ്ടാകുന്നൊരു സംശയമാണ്, എവിടെയാണ് വിതരണം ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മുടെ നാടുകളിൽ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളും വിദേശങ്ങളിൽ പഠിക്കുന്ന ആളുകളും, അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി യാത്രക്കാരായി, ജോലിക്കാരായി, അല്ലെങ്കിൽ വിദ്യാർത്ഥികളായി എത്തിപ്പെടുന്ന ആളുകളുണ്ട്. അവർ എവിടെ വിതരണം ചെയ്യണം? സ്വാഭാവികമായും ഈ വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഏത് നാട്ടിലാണോ ആളുള്ളത് ആ നാട്ടിലാണ് വിതരണം ചെയ്യേണ്ടത്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫിത്ർ സക്കാത്ത് നൽകാൻ ബാധിതപ്പെട്ട ആളുകൾ ആരാണോ അവരാണ് ആ കാര്യം നിർവഹിക്കേണ്ടത്. അവരെവിടെയാണോ അവരത് നിർവഹിക്കുക. അതേപോലെ വിദേശങ്ങളിൽ ജോലിയെടുക്കുന്ന ആളുകൾ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഫിത്ർ സക്കാത്ത്, ആ കുടുംബത്തിൻ്റെ വിഹിതം കഴിയുന്നതും കുടുംബത്തിൽ നാട്ടിൽ നൽകാം, അതുമല്ലെങ്കിൽ അവർ ജോലിയെടുക്കുന്ന ഭാഗത്ത് നൽകാം. ഇവിടെ എല്ലാ രംഗത്തും പണ്ഡിതന്മാർ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, എവിടെയാണോ താമസമുള്ളത് അവിടെ നൽകുക, ഇല്ലാലിൽ ളറൂറ, അനിവാര്യമായ ഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളിൽ മാറ്റമുണ്ടാകാൻ. അതുപോലെ തന്നെ എന്താണ് നൽകേണ്ടത്? ഭക്ഷണ വസ്തു തന്നെ നൽകണം. ആ ഭക്ഷ്യവസ്തു അല്ലാത്ത കാര്യം പണം നൽകാൻ പറ്റുമോ? അവിടെയും പണ്ഡിതന്മാർ പറയുന്നത്, സ്വാഭാവികമായും സാധാരണ നിലയിൽ നൽകേണ്ടത് ഭക്ഷ്യ വിഭവം എന്താണോ, ഭക്ഷ്യവസ്തു എന്താണോ, അതാണ് നൽകേണ്ടത്. ഇനി അതിന് പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ പകരമായി പണം നൽകാൻ പാടുള്ളൂ എന്ന്. അതുപോലെ തന്നെ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടാകുന്ന സംശയങ്ങളിലൊന്ന്, ആ ഫിത്ർ സക്കാത്ത് നൽകപ്പെടേണ്ടത് ഏത് സമയത്താണ് എന്നതാണ്. ആർക്ക് ഒക്കെ നിർബന്ധമാകും? നമ്മൾ നേരത്തെ പറഞ്ഞു, മുസ്ലിങ്ങളായ ചെറിയവർക്കും കുട്ടികൾക്കും വലിയവർക്കും അടിമകൾക്കും ഉടമകൾക്കും എല്ലാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നിർബന്ധമാണ്. എപ്പോഴാണോ റമദാനിൻ്റെ ദിനം പകൽ അവസാനിച്ചുകൊണ്ട് ശവ്വാലിൻ്റെ മാസപ്പിറവി ദൃശ്യമാകുന്നത്, ആ സമയം ആരൊക്കെ ഹയാത്തിലുണ്ടോ, ജീവനോടെയുണ്ടോ, അവർക്കൊക്കെ നിർബന്ധമാണ്.
അത് കഴിഞ്ഞ് ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഒരാൾക്ക് ഒരു സാഹിവീതം, ഒരു കുടുംബത്തിൽ ആരാണ് നൽകേണ്ടത്, ആ കുടുംബത്തിൻ്റെ ചുമതല ബാധ്യത അവിടുത്തെ ഉത്തരവാദിത്വം ആർക്കാണോ, സാമ്പത്തിക ബാധ്യത ആർക്കാണോ അദ്ദേഹമാണ് നൽകേണ്ടത്. പലപ്പോഴും നമ്മളൊക്കെ പറയുന്ന ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് സമൂഹത്തിൽ പട്ടിണിയുണ്ടോ എന്നൊരു ചോദ്യമാണ്. സക്കാത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ, ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ, അതിന് മാത്രം പാവപ്പെട്ടവരായ, ഭക്ഷണത്തിന് ആവശ്യപ്പെട്ടവരായ ആളുകൾ ഇന്ന് സമൂഹത്തിൽ ഇല്ല എന്ന ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഇത് ഇതിൻ്റെ ഗൗരവം കുറച്ചു കാണിക്കുകയും ഈ രംഗത്ത് നിന്ന് താല്പര്യമുള്ള ആളുകളെപ്പോലും പിന്നോട്ട് വലിക്കുന്ന രൂപത്തിലുള്ള സമീപനങ്ങൾ കാണുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, എന്തുകൊണ്ട് നാം സമൂഹത്തിൽ അവകാശപ്പെട്ട അല്ലെങ്കിൽ അത്രമാത്രം അർഹതപ്പെട്ട ആളുകളില്ല എന്ന് പറയുന്നതിന് പകരം സമൂഹത്തിൽ അത്തരം അവകാശപ്പെട്ട അർഹതപ്പെട്ട ആളുകളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്നില്ല, അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നാം മനസ്സിലാക്കുന്നില്ല എന്ന് വേണം. ഈ ഒരു കാര്യം വിശ്വാസികളെന്ന നിലക്ക്, ഇസ്ലാമിൻ്റെ അന്തസ്സത്തെയും മഹത്വവും മനസ്സിലാക്കുന്നവരെന്ന നിലക്ക് നാം ഉൾക്കൊള്ളേണ്ടത്, ആഘോഷത്തിൻ്റെ വേളകളിൽ പോലും മതിമറന്നുകൊണ്ട് കൂട്ടരെയും തങ്ങളുടെ സഹജീവികളെയും ബന്ധുക്കളെയും എല്ലാവരെയും വിസ്മരിച്ചുകൊണ്ട് ആഹ്ലാദിക്കുന്നതിനും കൂത്താടുന്നതിനും പകരം പാവപ്പെട്ടവൻ്റെ പ്രയാസങ്ങളും വേദനകളും സങ്കടങ്ങളും മനസ്സിലാക്കി അവനെ സഹായിച്ചുകൊണ്ട് ആഘോഷത്തിൻ്റെ വേളയിൽ പോലും തുടക്കം കുറിക്കാൻ പടച്ചതമ്പുരാൻ നമ്മളോട് കൽപ്പിക്കുന്നത് ഒരു സാമൂഹിക ജീവിതത്തിൽ ഇസ്ലാം നൽകുന്ന പ്രാധാന്യമാണ്. ഇസ്ലാമിലെ ഇബാദത്തുകൾ ഓരോന്നെടുത്തു നോക്കിയാലും കേവലം പൂജാ കർമ്മങ്ങൾക്കപ്പുറം, കേവലം പിന്നെ മറ്റ് ആരാധനാ കർമ്മ പിന്നെ മതങ്ങളിൽ കാണുന്ന ആരാധനാ കർമ്മങ്ങൾ പോലെ കേവലമായ ആരാധനാ ചടങ്ങുകൾക്കപ്പുറം മാനവികമായ മൂല്യങ്ങളുള്ള സക്കാത്ത് ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങളിൽ വളരെ പ്രാധാന്യമേറിയതാണ്. അതുപോലെ നമസ്കാരം, ആ നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുമിച്ച് കൂടലുകൾ സാമൂഹികമായി സമൂഹത്തിനുണ്ടാക്കുന്ന വ്യക്തിപരമായും ഉണ്ടാക്കുന്ന മെച്ചങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളായ ആഘോഷങ്ങളായ മുഴുവൻ രംഗവും പരസ്പരം സഹോദരങ്ങളായി, പരസ്പരം വിശ്വാസികളായ സഹോദരങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും കണ്ടുകൊണ്ട് മനസ്സിലാക്കി ആ പ്രതികരിക്കുവാൻ വേണ്ടിയാണ്. പാളപ്പരലോകത്ത് പടച്ചവൻ്റെ മുമ്പിൽ, റബ്ബിൻ്റെ മുമ്പിൽ മഹ്ഷറിയിൽ ആജരാക്കപ്പെടുന്ന ഓരോ മനുഷ്യനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസൂലു ഖദമാ അബ്ദിൻ, ഒരടിമയുടെ കാൽ ഒരടി മുന്നോട്ട് പോകണമെങ്കിൽ, ഹത്താ യുസ്അല അൻ ഖംസിൻ, അഞ്ചു കാര്യങ്ങളെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും. അതിലൊന്നാമത്തെ കാര്യം, അൻ മാലിഹി, അവൻ്റെ സമ്പത്തിനെ കുറിച്ച, മിൻ ഐന ഇക്തസബ, എവിടെ നിന്ന് സമ്പാദിച്ചു, എങ്ങനെ സമ്പാദിച്ചു എന്ന ചോദ്യത്തിന് പുറമെ, ഫീമ അൻഫഖ, എന്തിനു വേണ്ടി ചിലവഴിച്ചു. സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്. സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത് പടച്ചു തമ്പുരാനുള്ളതാണ്. ആ പടച്ചു തമ്പുരാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, താൽക്കാലികമായി തൻ്റെ കൈവശം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത് തനാർക്ക് നൽകുന്നു, എങ്ങനെ കൊടുക്കണം, എന്തിനു വേണ്ടി ചെലവഴിക്കണം, അത് പടച്ചു തമ്പുരാൻ ആരാണ് തന്നെ സമ്പത്ത് ഏൽപ്പിച്ചത്, ആ പടച്ചു തമ്പുരാൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് താൻ ചെയ്തില്ലെങ്കിൽ നാളെ പടച്ചു തമ്പുരാൻ ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഓരോ വിശ്വാസിക്കുമുണ്ട്, ഓരോ മനുഷ്യനുമുണ്ട്. ആ മറുപടിക്ക് മുമ്പിൽ നാം പതറുമ്പോൾ, ആ മറുപടിക്ക് മുമ്പിൽ നാം തകരുമ്പോഴാണ് നരകം നമ്മെ കാത്തിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പാഠം, ഒരു മനുഷ്യൻ്റെ സമ്പത്ത് സക്കാത്ത് കൊണ്ട് പരിശുദ്ധി നേടാത്ത, ശുദ്ധീകരിക്കാത്ത സമ്പത്ത് അഖിലവും മുഴുവനും അത് നിഷിദ്ധമായ സമ്പാദ്യമായിത്തീരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിശദീകരണം നൽകിയത്, ഒരു മനുഷ്യൻ 10 ദിർഹം കൊണ്ട് വസ്ത്രം വാങ്ങി, അതിൽ 1 ദിർഹം ഹറാമായ ധനമാണെങ്കിൽ, ആ 1 ദിർഹം ഉള്ള വസ്ത്രം അത് ധരിച്ചുകൊണ്ട് അവൻ നമസ്കരിക്കുന്ന കാലത്തോളം അവൻ്റെ നമസ്കാരം റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. അതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ദുആകൾ, നമ്മുടെ ഖുർആൻ പാരായണം, ഇതൊക്കെ പടച്ചു തമ്പുരാൻ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഉപജീവനം ഹലാലാകേണ്ടതുണ്ട്, നമ്മുടെ ഭക്ഷണം ഹലാലാകേണ്ടതുണ്ട്, നമ്മുടെ സമ്പത്ത് ഹലാലാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയാസപ്പെടുന്ന, വിഷമമനുഭവിക്കുന്ന സഹോദരങ്ങളുടെ വിഷമതകളും പ്രയാസങ്ങളും കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കുക. റബ്ബിൻ്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു വരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.